ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചൊരു മോമോസ് തയ്യാറാക്കാം. സ്റ്റീം ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മോമോസാണിത്. മോമോസ് തന്നെ പല രീതിയിൽ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ റൈസ് ഉപയോഗിച്ച് റൈസ് മോമോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന സിമ്പിൾ ആൻഡ് സ്പൈസി മോമോസാണിത്. ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് മോമോസിൻ്റെ സോസും കൂടി വേണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് സോസും തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബസുമതി അരി കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് നന്നായി കഴുകിയെടുത്ത ബോൺലെസ് ചിക്കൻ നന്നായി അരച്ചെടുക്കണം. എല്ലില്ലാത്ത പീസ് വേണം എടുക്കാൻ. ചിക്കൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചിക്കൻ അരച്ചെടുക്കുമ്പോൾ ചിക്കനിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അരച്ചെടുത്ത ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം ഇതിലേക്ക് 1 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത സബോള 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടി ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. മോമോസിൽ മെയിനായിട്ട് സോയ സോസിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ചെറിയ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് എല്ലാ പൊടികളും ആഡ് ചെയ്തിരിക്കുന്നത്. സോയ സോസ് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ടും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എല്ലാതും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി ഓരോ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ തടവുന്നത്. എണ്ണ തടവി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി അരി നന്നായി വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസും അരി കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് അരി കവർ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അരി നമുക്ക് ബോൾസിനകത്ത് കയറിപ്പോവും. അപ്പോൾ അത് ആകെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെയാവും. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ടിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും അരിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു ബോൾസും സ്റ്റീമറിലേക്ക് വെക്കാം. അതിനായിട്ട് ഞാൻ താഴെ കുറച്ച് ക്യാബേജ് ലീവ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്ത് വരുമ്പോൾ സ്റ്റീമറിൽ മോമോസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ക്യാബേജ് ലീവ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം വാഴയിലയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവർ നമുക്ക് മോമോസിന് കിട്ടും. അതിനുശേഷം നമുക്ക് മോമോസ് സ്പ്രെഡ് ചെയ്തിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്കിത് മോമോസ് ഓരോന്ന് പ്ലേസ് ചെയ്യാൻ. അതിനുശേഷം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മോമോ സോസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതിനുശേഷം എരിവില്ലാത്ത കാശ്മീരി വറ്റൽമുളക്, ഇതിന് എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. സാധാ വറ്റൽമുളക് ആണെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറച്ചെടുത്താൽ മതിയാവും. വറ്റൽമുളകും തക്കാളിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് 2 വിസിലിന് കുക്കറിൽ നമുക്കിത് വേവിച്ചെടുക്കാം. കുക്ക് ചെയ്തതിന് ശേഷം തക്കാളിയുടെ സ്കിന്ന് മാറ്റി നമുക്ക് ബ്ലെൻഡറിൽ നന്നായി അരച്ചെടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തക്കാളിയും വറ്റൽമുളകും ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ബ്ലെൻഡറിൽ ബാക്കി വന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മോമോ സോസ് ഇത്തിരി എരിവും മധുരവും പുളിയൊക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന വറ്റൽമുളകിൻ്റെയും അതുപോലെ തക്കാളിയുടെയും അളവിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മോമോ സോസിൽ മെയിനായിട്ട് സോയ സോസാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വെള്ളമൊക്കെ നന്നായി വറ്റിയതിന് ശേഷം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു. ഈ സമയം കൊണ്ട് നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറോളം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിരുന്നു. റൈസും അതേപോലെ ചിക്കനും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോമോസും മോമോസ് ചട്നിയും റെഡി ആയിരിക്കുകയാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടി നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.